എന്തുട്ടിനാണ് എന്നെ മാത്രം തരണ? അതിന് അതേ വച്ചോ, എന്റെ കയ്യിൽ വിടണ. നീ ഒരു ക്ലാസ്സിൽ കയറുന്നത് ഞാൻ പറഞ്ഞിട്ട് മതിയടാ. പഠിക്കാൻ വന്നിരിക്കണേ, ബാക്കിയുള്ള പിള്ളേരെയും കൂടി കേടാക്കാൻ. നീ എവിടേക്കണ്ട? ഒന്ന് പോയടക്കാവുന്ന. നിന്നെപ്പോലുള്ളവരാണ് തൊഴിലാളി വർഗത്തിന് നാണക്കേടുണ്ടാക്കുന്നത്. നീ നന്നായ നിന്റെ വീട് നന്നായി, നിന്റെ വീട് നന്നായ നാട് നന്നായി, നാട് നന്നായ ലോകം തന്നെ നന്നായി. ഈ ലോകം എന്ന് പറയുമ്പോ ഈ പാകിസ്ഥാനൊക്കെ പെടില്ലേ? അങ്ങനെ ഞാൻ പണിയെടുത്തിട്ട് പാകിസ്ഥാൻ എന്തിനാണ് പട്ടി വാലാട്ടുന്നത്? പട്ടി ടോപ്പിക്. എന്തിനാണ് പട്ടി വാലാട്ടുന്നത്? പട്ടിക്ക് വേറൊന്നും ആട്ടാൻ പറ്റില്ല. ക്വസ്റ്റ്യൻ ആണ്. ഒരാൾ വന്ന് ടി വിയിൽ ന്യൂസ് കാണുകയായിരുന്നു, പെട്ടെന്ന് അയാൾ അത് തല്ലി പൊട്ടിച്ചു. എന്തുകൊണ്ട്? റിബീന്റെ പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഇതെന്തോന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്? നമ്മുടെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി എന്ന. എടാ, സ്വാതന്ത്ര്യം അല്ലടാ, സ്വതന്ത്ര സ്ഥാനാർത്ഥി. ഓ, ഒരു സ്വാ കൂടി തന്നെ ഉള്ളൂ. അറിയാം, മാറ്റി എഴുതിയേക്കാം. നീ മാറ്റി എഴുതുമ്പോഴേക്ക് ഇലക്ഷൻ കഴിയും. ഇതെന്തോന്ന് പി കെ പ്രായിൽ നിക്കുന്നുള്ള. എടാ പി കെ പ്രഭാകരൻ, അടുത്ത് ഭാ, അതായത് ബലൂണിന്റെ ഭാ. നല്ല ആളാ പറയുന്നത്. സ്കൂളിൽ പഠിച്ചപ്പോ സ്വന്തം പേര് അബ്ദു എന്ന് എഴുതാൻ പറഞ്ഞിട്ട് അബദ്ധം എന്ന് എഴുതി വെച്ചവരാണ് നീ. ഞാൻ എഴുതിയതല്ലേ അബദ്ധമായുള്ളൂ, നീ ജനിച്ചതേ അബദ്ധമല്ലേ. സമാധാനായില്ലേ? ഇനി കുറച്ചു ദിവസം പോയി യാത്ര. കൂട്ടുകടക്കാൻ നീ നിന്റെ വീട്ടിനാരിലും വിടും. ഒന്ന് പോടാ. കൂട്ടുകടക്കാൻ നീ നിന്റെ വീട്ടിനാരിലും. ഇവിടെ ഇരിക്കുന്നവരുടെ എല്ലാവരുടെയും കയ്യിൽ ഇതുണ്ട്. ആദ്യകാലത്ത് ഇത് വലുതായിരുന്നു. മൊബൈൽ ഫോൺ. ഓക്കേ, ഞാനാട്ട് പറഞ്ഞത് അതല്ല ഉത്തരം. ഒരു കാരണശീലത്തല്ല, ഇപ്പോൾ ചെറുതാണ്. വാച്ച്. വാച്ച് അല്ല, അകത്ത് വെച്ചാലേ എന്തെങ്കിലും കാര്യമുള്ളൂ. ഇപ്പൊ ഏതവസ്ഥ? ചെറുതാണ്. പഴയ ഗൗതമായിരുന്നെങ്കിൽ അവനെ ചുമരും വേണ്ടി തേച്ചേനെ. ഞാൻ തേച്ചിട്ട് വരണോ? അത് കൊഴപ്പല്ല, എന്റെ ആവശ്യമില്ല. ബോസിനെ ഇപ്പൊ നന്നായിട്ട് കിട്ടുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച അയാള് ഗൗതമനെ ചീത്ത പറഞ്ഞു. അന്ന് തന്നെയാണ് അയാളുടെ കൈയൊടിഞ്ഞതും. ഓൾമൈറ്റി കൊടുക്കണ പണിഷ്മെന്റ് ആണ് ഇവിടെ എല്ലാവരും പറയണത്. ഓഫീസിലുള്ളവനാ? എട ദൈവം, ദൈവം, ദൈവത്തിൽ നിങ്ങൾ ഇപ്പൊ ഫ്രീക്ക് വേണ്ടി തുടങ്ങിയ. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. ഈ ഫസ്റ്റ് നൈറ്റിന്റെ കാര്യം പറഞ്ഞു. ഫസ്റ്റ് നൈറ്റില് ഭാര്യയ്ക്ക് പാടിക്കൊടുത്ത പാട്ട് ഏതാണ്? ഭാര്യക്ക് പാടി കൊടുത്ത, ഭാര്യയുടെ അടുത്ത് പാടി കൊടുത്തത്. ഭാര്യക്ക് പാടി കൊടുക്കാനൊന്നും സമയമുണ്ടായില്ല മോനെ. വേറെ പല നൂറുകൂട്ടം കാര്യങ്ങളുണ്ടായിരുന്നു. നീ അവിടെ പോയിട്ട് ഞാൻ അല്ലാണ്ട് തന്നെ സ്റ്റേജിൽ പാടി അവശാലായിരിക്കാം. ഇനി ഉള്ളി കൂടെ ഞാൻ അവിടെ പോയി പാട്ടും പാടണം. നീ ഒന്ന് പോയി പാടി നോക്കണം. പണിയിരിക്കണ കാശ് മുഴുവൻ ഇയാള് ഫെയറായാലും ഒരു വാച്ച് കളയല്ലേ അവനെ വെളുപ്പിക്കാനായിട്ട്. അവനെ വെളുപ്പിക്കണമെങ്കിലേ തൊലി വിളിച്ച് കളയേണ്ടി വരും. നിന്റെ തള്ളക്കാൻ വിളിക്കാത്തതേ നിനക്ക് തന്തയില്ലാത്തോണ്ടാ. കേട്ടോടാ, നിന്റെ തള്ളക്കാൻ വിളിക്കാത്തതേ നിനക്ക് തന്തയില്ലാത്തോണ്ടാ. കേട്ടോടാ, നീ പെണ്ണിൽ എവിടെ പോയെന്ന്? ഉടനെ വരാന്ന് പറഞ്ഞ എങ്ങോട്ടോ പോയി. എങ്ങോട്ടാ പോയെ? വയസ്സ് തരുന്ന ഒരു പെണ്ണ് എങ്ങോട്ടാ പോണെന്ന് അമ്മയായി നീ ചോദിച്ചില്ലേ? എന്തായാലും വയസ്സ് കഴിഞ്ഞില്ലേ, ഇനി അവളുടെ കാര്യങ്ങൾ അവള് തീരുമാനിക്കട്ടെ എന്ന് എനിക്ക് തോന്നി. അവള് വന്നു എന്നാ തോന്നുന്നേ. അച്ഛന്റെ കല്യാണം കഴിഞ്ഞു. പണം ചെലവാക്കാനുള്ള അച്ഛന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി രജിസ്റ്റർ ഓഫീസിൽ പോയി ഒപ്പിട്ടു. അച്ഛന്റെ കല്യാണം കഴിഞ്ഞു. പണം ചെലവാക്കാനുള്ള അച്ഛന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി.
I want a special report against that policeman immediately. That is today itself. Sir. വയർലെസ് കൊണ്ടുപോയാനെ എത്രയും പെട്ടെന്ന് പിടിച്ചിരിക്കണം. ചെയ്യും സർ. സർ, താനൊന്ന് പോയിട്ട് നല്ലോണം നോക്കിയോ. വയർലെസ് മാത്രമേ പോയിട്ടുള്ളൂ ഒന്ന്. താൻ ഇങ്ങനെ ആണെങ്കിൽ തന്റെ അണ്ടർവെയർ കൂടെ അവനടിച്ചെടുത്തോണ്ട് പോകും.